ഹലോ ഗായ്സ്, യോൺസ് ബ്രോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വേറെ എന്നിട്ട് ഒരു കിടിലെ സ്നാക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കണ്ടെത്തി. വേറെ ചേട്ടാ, നമ്മുടെ വെജിറ്റബിൾ കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിടിലെ സ്നാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് തിരഞ്ഞെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് സബോളയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ സബോള കുറച്ചധികം അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾ അരിയേണ്ടത് ക്യാരറ്റ് ആണ്. അത് നീളാൻ തന്നെ അരിയ ശ്രമിക്കുക. കാരണം നീളനെ അരിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ, പിന്നെ കടിക്കാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ അത് നീളനെ അരി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് സ്ലൈസ് ആയിട്ട് നമ്മുടെ ടൊമാറ്റോ തക്കാളി അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരിയേണ്ടത് വേറെ നല്ല മിളകാണ് കേട്ടോ. അപ്പോൾ ഈ നാല് വെജിറ്റബിൾസ് ആണ് നമുക്ക് മെയിൻലി വേണ്ടത്. നമ്മൾ ഇത് തന്നെ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ബൗളിലേക്ക് ഇടുകയാണ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനായിട്ട് കേട്ടോ. ഈ ബൗളിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആദ്യം കുറച്ച് സബോള ഇടുക. അപ്പോൾ എന്തായാലും കുറച്ച് അധികം തന്നെ സബോള ഇടുക. സബോളയാണ് മെയിൻ വേണ്ടത്. പിന്നെ ക്യാരറ്റ് നമ്മൾ നിങ്ങളെ അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം മിളകിടാം. തക്കാളി ഇടാം, കുറച്ച് കുറച്ച് ഇട്ടാൽ മതി. മെല്ലെ കുറച്ചിടുക. പിന്നെ നല്ല വലിയ പീസ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ ചെറിയ പീസുള്ള ഇടാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ കുറച്ച് മതി, എരിവ് ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് ഇട്ടോട്ടാ. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ നമ്മൾ കുരുമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, കൂടെ ഇത് ഞാട്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടി, എന്നാലും പ്രശ്നം ഉണ്ടായില്ല, കറക്റ്റായിരുന്നു. കാരണം എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടി മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ മുട്ട നല്ല രണ്ട് മുട്ട എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാറ്, നല്ലോണം അടി ബീറ്റ് ചെയ്തിടുക. അതിനുശേഷം നമ്മളൊരു പാൻ വയ്ക്കുക കേട്ടോ. പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ മുട്ട ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി ഒരു ഇതെടുക്കണം. മുട്ട റോളായതുകൊണ്ട് തന്നെ ചപ്പാത്തി വേണം. ഈ മുട്ട ഒഴിച്ച ഭക്ഷണം തന്നെ നമ്മുടെ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാറ്. നമ്മൾ ഒഴിച്ചെടുത്തപ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോയിരുന്നു, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തിക്ക്, നമ്മൾ വീട്ടിലല്ല ഉണ്ടായിരുന്നത്, വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വയ്ക്കുക. ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് അരിക്കൊക്കെ ആക്കിയിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് നമ്മൾ നേരത്തെ റെഡി ആക്കിയിരുന്നു. അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സ്റ്റെപ്പ് നോക്കാം. കുറച്ച് സോസ് ആവശ്യത്തിന് നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചധികം ഒഴിക്കേണ്ട ആവശ്യത്തിന്. മയോണൈസ് അല്ലെങ്കിൽ നിങ്ങൾക്കും അത് ആഡ് ചെയ്യാം. മയോണൈസില്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്. മയോണൈസ് ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ആദ്യം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സോസ് അധികം ഒഴിക്കുക. കുറച്ച് സോസ് ആവശ്യത്തിന് സോസ് ഒഴിക്കുക. പല ഡിസ്റ്റൻസിനും സോസ് ഒഴിക്കുക. നമ്മുടെ നേരത്തെ ഉണ്ടാക്കി സലാഡ് നമ്മുടെ ഫില്ലിങ് ആണ്ടാ. സലാഡ് എന്ന് പറയാൻ വേണ്ടി എന്തിൻ്റെ ഒപ്പം തിന്നാൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ചപ്പാത്തിട്ടപ്പം കഴിക്കുക. ഈ ഒരു കോമ്പോനൊപ്പം ഈ സലാഡ് അടിപൊളിയായിരുന്നു. സലാഡ് എന്ന് തന്നെ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിനായി, സംഭവം അടിപൊളി സാധനം കേട്ടോ. പെട്ടെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ല സാധനം ഇനി നമുക്കിത് രണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇതേ സെയിം സ്റ്റെപ്പ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിന്റെ സംഭവം, അടിപൊളി ഉണ്ടാകും. നമുക്കിപ്പോ സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കിട്ടുന്ന സാധനമാണ്. നിങ്ങളത് എപ്പോഴായാലും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം എന്തായാലും എനിക്ക് വർത്താവും. നല്ല അടിപൊളി സംഭവം അത് കാസ്റ്റാവില്ലാണ്ട് നമുക്ക് സുഖമായി നമ്മളെ വീട്ടിൽ ചെയ്യാനാണ്. അപ്പൊ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ഫ്രം സിയോൺസ് വ്ളോഗ്.